ഫ്ലവേഴ്സ് ടിവി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. ഞാൻ കഴിക്കാ? ഓ, കഴിച്ചു. ആരാ റൂമിൽ കയറിയിരിക്കുന്നത്? ചായ വേണോ? അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ, ഞാൻ പിന്നെ കുടിച്ചോളാം. എന്ത്? എടേ, എനിക്ക് തോന്നുമ്പോ ഞാൻ കുടിച്ചോളാം, അത്ര തന്നെ. എന്തോന്ന്, നിനക്കൊന്നും ചെയ്യാല്ലാത്ത ഒരു പ്രശ്നമാണോ? എന്നാ പോയിരുന്നു പടി. എന്താണിത്? ഈ വരുന്നവരും പോകുന്നവരും കൂടെ എന്റെ അടുത്ത് എന്താണ് എന്താണെന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്? എന്താണ്? അമ്മയാണെങ്കിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടും ഇല്ല. കൂട്ടുകാരത്തിന്റെ വീട്ടിലോട്ട് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് കഷ്ടപ്പെടുമായിരിക്കും. ഞാൻ എന്റെ പഴയ കീറിയ ഡ്രസ് എല്ലാം കൊണ്ടക്കോളാം, എന്നിട്ട് അതൊക്കെ അവിടെ ഇട്ടുകൊണ്ട് നടന്നോളാം. അപ്പൊ അവര് ചോദിക്കല്ലോ എന്ത് പറ്റിയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞോളാം, അത്രയും നിവർത്തി ഇല്ലാത്ത കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ചൊറിയണ വർത്താനം എങ്ങനെയും പറഞ്ഞു. നല്ല കീറ് കൊള്ളും ശിവ, ഉള്ള കീറിയ ഡ്രസ് എടുത്തോണ്ട് പോക്കോളാന്ന്. നിനക്ക് അത് മാത്രമല്ല, അവിടെ വേറെ ഡ്രസ് ഒന്നും ഇല്ലേ? ചേച്ചി എന്തിനാണ് ഒച്ച വെക്കുന്നേ? ആ, ചേച്ചിക്ക് പിന്നെ ഒച്ച വെക്കാലോ. ഗൾഫിൽ നിങ്ങൾ പൈസ വരുമല്ലേ, ലാവിഷായിട്ട് അങ്ങ് ജീവിക്കാലോ. എന്റെ അവസ്ഥ ഇതാണ്, ഞാൻ ഇങ്ങനെ വിഷമം പറയും. ചേച്ചി കേട്ടോണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ കേട്ടാ മതി. മക്കളെ, ഒട്ടും അമ്മ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എന്തൊരു മാമ ഇത്, ചുമ്മാ എല്ലാരും കൂടെ തുടങ്ങനെ വിട്ടേക്ക്. കഴിഞ്ഞല്ലേ? ഞാൻ വിട്ടു, കഴിഞ്ഞു. ഇനി എന്റെ കാര്യത്തിൽ ആരും ഇവിടെ കൂടുതൽ ശ്രദ്ധയും കൊണ്ടുവരണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കോളാം കേട്ടോ. അമ്മോ, എന്തൊരു വെയിലാണ്. എടാ, മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ, പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ. ആ സുഷ്മയുടെ കൂടെ ഉള്ള കട മൊത്തവും കയറിയിറങ്ങി. വയ്യ, കാലൊക്കെ വേനെടുക്കണം ഇപ്പോ. ആ കവറിലെന്താ? ആ, എന്നാ ശിവ, മൂന്ന് ജോഡി ഡ്രസ് ഉണ്ട്, പിന്നെ ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. നിന്റെ ചെരുപ്പ് പോയെന്നല്ലേ പറഞ്ഞ? ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുട ഉണ്ടല്ലോ, ഇങ്ങോട്ട് നോക്ക്, ചെറിയ കുടയില്ലേ, വെയിറ്റ്ലെസ്, കയ്യിലിങ്ങനെ പിടിച്ചിട്ട് നടക്കാം. കുടയും വാങ്ങിച്ചിട്ടുണ്ട്. മഴയും വെയിലൊക്കെ അല്ലേ, മാറി മാറി വന്നോണ്ടിരിക്കുക. വെയിലത്ത് പോകുമ്പോഴും കുടയും കൊണ്ട് പോണോട്ടാ ശിവ പോവാൻ. പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ. ആ, പോകുമ്പോ പൈസ തരാം, ഒരു വാച്ചും കൂടെ വാങ്ങിച്ചോ. ഈ വാച്ച ഇപ്പൊ കയ്യിലുള്ള ചെയിൻ്റെ അല്ലേ, വീതിയുള്ള സ്റ്റാഫിന്റെ വാച്ചില്ലേ, കോളേജിൽ പോകുമ്പോ കുട്ടികളെ കെട്ടിക്കൊണ്ട് പോകണ കണ്ടിട്ടില്ലേ, നല്ല ഭംഗിയായിരിക്കും കെട്ടിയ. അത് ഒരെണ്ണം വാങ്ങിച്ചോ, ചെന്നൈന്ന് വാങ്ങിക്കുക, അതാവുമ്പോ കുറച്ച് നല്ലതൊക്കെ കിട്ടും അവിടെ. എന്ത് ചിരിക്കണത്? എല്ലാം കൂടെ എത്രയായി? തിരിച്ചു തരുമോ എല്ലാ പൈസയും? ആ, അമ്മ നോക്കിക്കോ. എനിക്ക് കോളേജൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി, കുറെ കാശൊക്കെ കിട്ടുമ്പോഴത്തേക്കും അമ്മയ്ക്ക് എല്ലാം വാങ്ങിത്തരും. ഓ, അപ്പൊ ഞാൻ ജീവനോടെ ഉണ്ടാവോ എന്തോ? അമ്മ, എന്ത് ശിവാനി ഉണ്ടല്ലോ, ചമ്മി നാറി നിക്കാണ് അല്ലേ? എന്താണ് ചേച്ചി എന്തിനാലും കലിപ്പിട്ട് നിന്നേന്നറിയോ? എന്തിനാണ്? അവളുടെ കാര്യം ആരും നോക്കുന്നില്ല, കഴിക്കാനൊന്നും കൊടുക്കുന്നില്ല, കുടിക്കാനൊന്നും കൊടുക്കുന്നില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ഇതൊക്കെയായിരുന്നു അവളുടെ പരാതി. അതായിരുന്നു. അപ്പൊ ഞാൻ പോയപ്പോ എന്നാ നല്ലോണം പറഞ്ഞിട്ടുണ്ടാവല്ലോ? അത് കുഴപ്പമില്ല, അത് ശീലായി. ഇപ്പൊ ചേച്ചി ഇന്ന് തന്നെ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അയ്യടാ, ഈ ഐ ലവ് ഞാൻ കൊറേ കേട്ടിട്ടുള്ളതാ. ഇപ്പൊ ഞാൻ ഈ വാങ്ങിച്ചിരുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, കുറച്ചാൾ വരുമ്പോ പഴകുമല്ലോ, അന്നേരം വീണ്ടും വഴക്കുണ്ടാക്കും പുതിയത് വാങ്ങിക്കാനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വഴക്കിടുമ്പോ വീണ്ടും വാങ്ങിച്ചു കൊടുക്കും. ഇതിങ്ങനെ ആവർത്തിച്ചോണ്ടേയിരിക്കും. ഞാനത് ചെയ്തോണ്ടിരിക്കും, കാരണം ഞാൻ അമ്മയായി പോയില്ലേ. അമ്മ, എന്താ മോളെ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.